ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മുടെ സന്ദേശിങ്ങനെ, നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ ആരാധകരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരമായ സന്ദേശിങ്ങിന്റെ ബർത്ത്ഡേയാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ആശംസ പറയുകയാണ്. അങ്ങനെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ റൂമേഴ്സുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഗോർ ഇങ്കോള ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിരിക്കുന്ന പേരാണ്, കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുമെന്ന് കേൾക്കുന്ന ഒരു പേരാണ് ഇഗോർ അങ്കോള. സോ ഇതിന് എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ശരിയാണ് ഇത്, എത്രമാത്രം നമുക്ക് വിശ്വസിക്കാനാവുന്ന ഒരു ട്രാൻസ്ഫർ റൂമറാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇഗോർ അങ്കോളയും ബന്ധപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹം തൻ്റെ പഴയ ക്ലബ്ബ് വിട്ടിരിക്കുകയാണ്, സൈപ്രസ് ക്ലബ്ബ് വിട്ടിരിക്കുകയാണ്. ഇനി പുതിയൊരു ക്ലബിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഇപ്പോൾ ഒരു തള്ളു ഫ്രീ ഏജൻ്റാണ് അദ്ദേഹവുമായി. ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ കിബുക്കുനെ ഫോളോ ചെയ്യുന്നതും അതേപോലെ തന്നെ വിക്കുനെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നതും അങ്ങനെ ബന്ധപ്പെട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതലായി ഇത് കേൾക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മുടെ മാർഗസ് മർക്കിലോ പറഞ്ഞത് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായി യാതൊരുവിധ ചർച്ചയിൽ ഏർപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകളൊന്നും. അതുപോലെ ഈ ന്യൂസുകൾ ഏറ്റവും കൂടുതൽ ഉയർന്ന് കേൾക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോരമ ന്യൂസും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ അതൊരു ചോദ്യചിഹ്നമായിട്ടാണ് ഇപ്പോൾ ഇത് ഉയർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ചില മാധ്യമങ്ങൾ ഇത് സൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇത് എത്രമാത്രം ശരി ആണ് എന്ന് നമ്മുടെ മാർഗസ് മെർക്കുറിയോ ഉദ്ധരിച്ചാണെങ്കിൽ അത് യാഥാർത്ഥ്യമല്ല. പിന്നെ നമുക്ക് വേറൊരു ട്രാൻസ്ഫർ റൂമിലോട്ട് പോകാം. ദമിർ സോവിക് എന്ന് പറയുന്നത് ക്രൊയേഷ്യൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇതൊരു വിശ്വസനീയമായ ഒരു സോഴ്സിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 1.5 കോടിക്ക് താഴെയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സൈൻ ചെയ്യാവുന്ന ഒരു പ്ലെയർ തന്നെയാണ്, ഒരു നല്ല മികച്ചൊരു പ്ലെയറാണ്. ഇദ്ദേഹം ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ക്രൊയേഷ്യൻ ലീഗിലും അതേപോലെ തന്നെ കുറേ പോലെ സ്പാനിഷ് ലീഗിലും ഒക്കെ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് sport.sport എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. അതേപോലെ ഇപ്പോൾ ഒരു അദ്ദേഹം ഒരു ഫ്രീ ഏജൻ്റാണ്. കുറേശ്ശിക്ക് പുറമേ സൗത്ത് കൊറിയനും ഏഷ്യനും അതേപോലെ UEFA Pro അതേപോലെ കുറേ ചാമ്പ്യൻസ് ലീഗിലൊക്കെ കളിച്ചും അതേപോലെ AFCയിൽ കളിച്ചും ഒക്കെ ഒരു പരിചയമുള്ള പ്ലെയറാണ്. അതുപോലെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫിഫ ഗെയിമിലേക്ക് ഉൾപ്പെടുത്തി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. അത് റിപ്പോർട്ടുകൾ മാത്രമാണ്, കൺഫർമേഷൻ ഒന്നുമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോകൾ അവസാനിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. It's caught in the crossfire.